കുറെ ദിവസമായിട്ട് കാത്തിരുന്ന നമ്മുടെ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് പബ്ലിഷ് ആയിരിക്കുകയാണ് അപ്പം എൻ്റെ കുട്ടികൾ എല്ലാവരും നിങ്ങളുടെ റിസൾട്ടുകളെല്ലാം നോക്കിയിട്ടുണ്ടാവും മിസ്സിന് അറിയാം പക്ഷെ ഇപ്പം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് തോന്നുന്ന കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ്സി ഒരു വീഡിയോ ചെയ്യുന്നത് വേറെ ഒന്നല്ല നിങ്ങളുടെ പ്ലസ് വണ്ണിലെ ഒരുപാട് മക്കൾക്ക് നല്ല മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ പക്ഷെ ചിലപ്പം നിങ്ങൾ എഴുതിയിട്ടുണ്ട് പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്ത മാർക്ക് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്ന കുറേ മക്കൾ ഉണ്ടാവും അല്ലേ അല്ലെങ്കിൽ ചില ചില സബ്ജെക്ട്സിൽ എനിക്ക് മാർക്ക് ഭയങ്കര കുറഞ്ഞു പോയി പക്ഷെ എനിക്ക് ഉറപ്പാണ് ഞാൻ എനിക്ക് നല്ല മാർക്കിനുള്ളത് ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇനിയിപ്പോൾ എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുക കാരണം എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ ആകെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു അല്ലേ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം കഴിഞ്ഞ വർഷം വരെ അത് നമ്മളുടെ പകുതി അല്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് വന്നതിന് ശേഷം ഒരു ടു മന്ത്സ് ഒക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാംസ് വരുകയായിരുന്നു പക്ഷേ ഈ ഒരു വർഷം അതിൽ ചേഞ്ച് ഉണ്ട് ഇപ്പോൾ ഈ വർഷം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്ലസ് ടു എക്സാംസിൻ്റെ കൂടെയാണ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാംസ് വരാന്നുള്ളതാണ് അപ്പം അത് ഒരുപാട് മക്കൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലേ കാരണം പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെ പ്ലസ് ടുവിൻ്റെ ഫൈനൽ എക്സാം എഴുതുന്ന സമയത്ത് തന്നെ ഈ ഇമ്പ്രൂവ്മെൻറ്റും കൂടെ പഠിച്ചെഴുതുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിനുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും ഇതുവരെ ില്ല നേരത്തെയാണോ അതോ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ളതിൻ്റെ അപ്ഡേറ്റ്സും വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റിനെ പറ്റി ഇപ്പോൾ ചിന്തിക്കാൻ വേണ്ടി പറ്റില്ല പക്ഷേ എൻ്റെ കുട്ടികൾക്ക് ഉറപ്പുണ്ട് അതായത് ഞാൻ എഴുതിയത് എനിക്ക് റിവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ മാർക്ക് കൂടാൻ സാധ്യതയുണ്ടെന്ന് എൻ്റെ കുട്ടികൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഓപ്ഷനാണ് നമ്മുടെ റിവാലുവേഷൻ എന്ന് പറയുന്നത് അപ്പം റിവാലുവേഷൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് മൂന്ന് രീതിയിൽ കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പം എങ്ങനെയാണത് കൊടുക്കുക എന്നുള്ളത് മിസ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഫാസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ റിവാലുവേഷൻ കൊടുക്കുക അതായത് നിങ്ങളുടെ ആൻസർ ഷീറ്റ്സ് നിങ്ങൾക്ക് ഒന്നും കൂടെ എന്ത് ചെയ്യാൻ പറ്റും മാറ്റാൻ പറ്റും അതായത് മാറ്റി ഒന്നും കൂടെ റിവാല്യൂ ചെയ്യാം വേറൊരു സാർ എന്തു ചെയ്യല്ലേ വേറൊരു ടീച്ചർ നിങ്ങൾക്കത് ഒന്നും കൂടെ നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഒന്നും കൂടെ റീവാല്യൂ ചെയ്യും അപ്പം റീവാല്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മാർക്ക് കൂടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ മാർക്ക് ഇനിയിപ്പോൾ ചിലർ ഡൗട്ട് ഉണ്ടല്ലേ മിസ്സേ ഞാനിപ്പോൾ റിവാലുവേഷൻ കൊടുത്തിട്ട് എനിക്ക് ഇപ്പോൾ കിട്ടിയ മാർക്കിനേക്കാൾ കുറവാണ് കിട്ടുന്നതെങ്കിൽ ആ കുറവ് മാർക്ക് എടുക്കുമോ ഇല്ല അതിൽ ഏറ്റവും കൂടുതൽ ഏത് മാർക്കാണോ അതാണ് എടുക്കുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ റിവാലുവേഷൻ കൊടുത്ത് നിങ്ങൾക്ക് മാർക്ക് കൂടിയില്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഉള്ള മാർക്സ് ആയിരിക്കും നിങ്ങളുടെ മാർക്ക് ഉണ്ടാവുക ഇനി അല്ല റിവാലുവേഷൻ കൊടുത്തിട്ട് നിങ്ങളുടെ മാർക്സ് കൂടുകയാണ് ആ കൂടിയ മാർക്കാണ് എന്താണ് നമ്മൾ എടുക്കുക ആ കാര്യം മനസ്സിലാക്കുക സോ റിവാലുവേഷൻ കൊടുക്കാനുള്ള ഫീസ് എന്ന് പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പെർ ആണ് കേട്ടോ അപ്പം മനസ്സിലാക്കുക ഓരോ സബ്ജക്റ്റിനും അഞ്ഞൂറ് രൂപ വീതമാണ് നിങ്ങൾക്ക് ഉണ്ടാവുക ആൻഡ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സന്തോഷ വാർത്ത എന്താന്ന് വെച്ചാൽ നിങ്ങൾ റിവാലുവേഷൻ കൊടുത്തു നിങ്ങളുടെ മാർക്ക് കൂടിയെന്ന് വിചാരിക്കുക ഉറപ്പായിട്ടും ആ നിങ്ങൾ നിങ്ങൾക്കൊടുത്തിട്ടുള്ള ഈ ഫീസ് നിങ്ങൾക്ക് തിരിച്ച് റീഫണ്ട് ആവുന്നതായിരിക്കും ആ കാര്യം എൻ്റെ കുട്ടികൾ ഓർത്തിരിക്കുക ഇനി രണ്ടാമത്തെ ഒരു സാധനമാണ് സൂക്ഷ്മ പരിശോധന അല്ലെങ്കിൽ എന്ന് നമ്മൾ പറയും അതായത് നിങ്ങൾക്ക് കൗണ്ടിങ് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് സ്ക്രൂട്ട്നി ഒന്നും കൂടെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുക റിവാല്യൂ അല്ല സൂക്ഷ്മമായിട്ട് ഒന്നും കൂടി ഒന്ന് പരിശോധിക്കുന്നതിനെയാണ് നമ്മൾ സ്ക്രൂട്ട്നിന്ന് പറയുക സൂക്ഷ്മ പരിശോധന എന്ന് പറയും അതിന് ഒരു സബ്ജെക്റ്റിന് നൂറ് രൂപയാണുള്ളത് ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നതാണ് നമ്മുടെ ഫോട്ടോ കോപ്പി അതായത് നിങ്ങൾക്ക് റിവാലേഷൻ്റെ കൂടെ ഫോട്ടോ കോപ്പി കോപ്പിയാണ് അതായത് ഞാൻ എഴുതിയിട്ടുള്ള പേപ്പർ എനിക്കൊന്നും കാണണം അല്ലേ എനിക്കൊന്നും കൂടെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആ അത് ആ ഒരു ക്വസ് ആൻസർ ഷീറ്റിൻ്റെ എന്താണ് ഫോട്ടോ കോപ്പി എൻ്റെ കുട്ടികൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ സബ്ജക്റ്റ് ഒരു സബ്ജക്റ്റിന് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് അതിൻ്റെ ഫോട്ടോ കോപ്പിക്ക് അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ റിവാലുവേഷന് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചോദിക്കുക അപ്പോൾ ആദ്യത്തെ ഡൗട്ട് എന്ന് പറയുന്നത് എത്ര സബ്ജക്ട്സ് കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് എത്ര സബ്ജെക്ട്സും റിവാലുവേഷന് കൊടുക്കാൻ പറ്റും കേട്ടോ ഇത്ര സബ്ജെക്റ്റ് മാത്രമേ കൊടുക്കാൻ പറ്റൂ എന്നില്ല അത് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനാണ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സബ്ജെക്ട്സ് ഇത്ര എണ്ണേ ചെയ്യാൻ പറ്റുന്നു പക്ഷേ റിവാലുവേഷന് അങ്ങനത്തെ ലിമിറ്റൊന്നുമില്ല നിങ്ങൾക്ക് ഏത് സബ്ജക്ട് വേണമെങ്കിലും എത്ര സബ്ജക്റ്റ് വേണമെങ്കിലും റിവാലുവേഷന് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക റിവാലുവേഷൻ്റെ ഫീസ് കാര്യങ്ങളും മനസ്സിലാക്കുക ഓരോ സബ്ജക്റ്റിനും ഫൈവ് ഹൺഡ്രഡ് ആണ് ഇനി നിങ്ങൾക്ക് സ്ക്രൂട്ടിംഗ് സ്ക്രൂട്ടിനോട് വേണമെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർ സബ്ജക്റ്റ് ആണ് ഇനി അല്ല അതിന് കൂടെ നിങ്ങൾ ഫോട്ടോ കോപ്പി കൂടെ വേണം തോന്നുകയാണെങ്കിൽ ത്രീ ഹൺഡ്രഡ് ഓരോ സബ്ജക്റ്റിനും എക്സ്ട്രാ നിങ്ങൾ കൊടുക്കേണ്ടി വരും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യമാണ് അപ്പോൾ ഓൾറെഡി നമ്മുടെ റിസൾട്ട് വന്നുകൊണ്ട് ഉടനെ തന്നെ നമ്മുടെ റിവാലുവേഷൻ്റെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ക്ഷണിച്ചു തുടങ്ങും അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കുക ജൂൺ നാല് വരെയാണ് നിങ്ങൾക്ക് റിവാലുവേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുക അപ്പം ആലോചിച്ച് നോക്കുക ഏതൊക്കെ സബ്ജക്ട്സിലാണ് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് കുറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൂടാനുള്ള ചാൻസ് ഉണ്ടോ റിവാലുവേഷൻ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇതിനേക്കാൾ കൂടുതലായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് എൻ്റെ കുട്ടികൾക്ക് ഉറപ്പുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക റിവാലുവേഷന് കൊടുക്കുക ആൻഡ് നിങ്ങൾ എല്ലാവരും ടെൻഷൻ ടെൻഷനാക്കിയിരിക്കുന്ന ഇംപ്രൂവ്മെൻറ്റ് എക്സാംസിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് നിങ്ങളിൽ വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഉടനെ തന്നെ നിങ്ങളെയൊക്കെ അറിയിക്കുന്നതായിരിക്കും സോ ഡോൺ വെറി നമുക്ക് അല്ലേ നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് ഒരു അനുകൂലമായിട്ടുള്ള ഒരു കാര്യം തന്നെ ഇംപ്രൂവ്മെൻ്റ് എക്സാംസിൽ വരട്ടെ എന്നുള്ളത് അപ്പം അതിൻ്റെ എന്ത് അപ്ഡേറ്റ്സും നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് ഓക്കെ മക്കളെ പടിപൊളിയായിട്ട് നിങ്ങൾ പാരൻസുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് റിവാലുവേഷൻ കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ വേഗം തന്നെ ചെയ്യാം അപ്പം പ്രത്യേകം ശ്രദ്ധിക്കാം നമുക്ക് ജൂൺ നാല് വരെയാണ് സമയമുള്ളത് ഓക്കെ മക്കളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ കുട്ടികൾക്ക് ഇനിയുള്ള ക്ലാസ് നമ്മുടെ പ്ലസ് ടുവിൻ്റെ ചാനലിലായിരിക്കും അപ്പോൾ പ്ലസ് വണിൽ നിന്ന് നമ്മൾ പ്ലസ് ടുയിലേക്ക് അപ്ഗ്രേഡ് ആയിട്ടുണ്ട് അല്ലേ അപ്പം നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്കുള്ള ഇമ്പ്രൂവ്മെൻറ്റ് എക്സാംസ് ആവട്ടെ എന്ത് കാര്യങ്ങളായിക്കോട്ടെ അതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സും ക്ലാസ്സസും ലൈവുകളും വീഡിയോസും എല്ലാം ഇനി പ്ലസ് ടുവിൻ്റെ ചാനലിലാണ് വരിക അപ്പം പ്ലസ് ടു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ പ്ലസ് ടുവിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വെക്കാം അപ്പം ഇനി നമുക്ക് പ്ലസ് ടു അടിപൊളിയായിട്ട് എക്സാമിന്നറിൻ്റെ കൂടെ പഠിച്ച് ഏറ്റവും നല്ല മാർക്ക് തന്നെ നമുക്ക് സ്കോർ ചെയ്യണം ഓക്കെ അപ്പം നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഈ പ്ലസ് വണിൻ്റെ റിസൾട്ട് എന്ത് ചെയ്യാം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പം നമ്മുടെ യൂട്യൂബിലെ മക്കളെന്ന് പറയുന്നത് നമ്മുടെ എക്സാം വിന്നറിൻ്റെ ക്ലാസ്സസ് കണ്ട് പഠിച്ച് എഴുതിയതാണ് അപ്പം നിങ്ങളുടെ റിസൾട്ട് എങ്ങനെയാണ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്ന് അറിയാൻ ഒരുപാട് ആഗ്രഹമുണ്ട് അപ്പോൾ വേഗം തന്നെ ഇതൊന്ന് പോസ്റ്റ് ചെയ്ത് താഴെ എന്ത് ചെയ്യുക കമൻ്റ് കൂടെ ചെയ്തിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ മക്കളെ താങ്ക്